ഏവർക്കും ലൈവിൻ രജിത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രജിത് കുമാർ, ക്ലാസ് നമ്പർ 8. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിൽപ്പന സിദ്ധാന്തങ്ങൾ, സെല്ലിംഗ് തിയറീസ് ഏതൊക്കെയാണ് എന്നാണ്. പ്രധാനപ്പെട്ട വിൽപ്പന സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഐഡാസ് തിയറി, റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറി, ബയിങ് ഫോർമുല, ബിഹേവിയറൽ ഇക്വേഷൻ തിയറി എന്നിവയാണ്. ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഐഡാസ് തിയറി, ഐഡാസ് സിദ്ധാന്തം. ഐഡാസ് എന്ന വാക്കിലെ ഓരോ അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് ഓരോ മാനസിക അവസ്ഥകളാണ്. ഐഡാസ് സിദ്ധാന്തം പറയുന്നത് ഒരു ഉപഭോക്താവ് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് തുടർച്ചയായ 5 മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ഈ 5 മാനസികാവസ്ഥകളിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ ഉപഭോക്താക്കളും ഓരോ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. നമ്മളും ഉപഭോക്താവാണ്. പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ ഓരോ സമയങ്ങളിലും നമ്മളും ഇതുപോലെയുള്ള 5 മാനസികാവസ്ഥകളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് എന്ന് ഐഡാസ് സിദ്ധാന്തം പറയുന്നു. ഐഡാസ് സിദ്ധാന്തം വിൽപ്പനക്കാരനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. 1898 എൽമോ ലെവീസ് ആണ് ഈ സിദ്ധാന്തം രൂപീകരിച്ചത്. ഈ സിദ്ധാന്തം വിൽപ്പനക്കാരനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഈ സിദ്ധാന്തം പറയുന്നത് ഒരു ഉപഭോക്താവ് ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് തുടർച്ചയായ 5 മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ആ മാനസികാവസ്ഥകളാണ് ശ്രദ്ധ, താല്പര്യം, ആഗ്രഹം, പ്രവൃത്തി, സംതൃപ്തി. ഈ 5 മാനസികാവസ്ഥകളെയും കൂടെ ചേർത്താണ് ഐഡാസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. എ മീൻസ് അറ്റൻഷൻ, ഐ മീൻസ് ഇൻ്ററസ്റ്റ്, ഡി മീൻസ് ഡിസയർ, എ മീൻസ് ആക്ഷൻ ആൻഡ് എസ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ. അറ്റൻഷൻ ശ്രദ്ധ, ഇൻട്രസ്റ്റ് താല്പര്യം, ഡിസയർ ആഗ്രഹം, ആക്ഷൻ പ്രവൃത്തി, സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി. ഒരു ഉൽപ്പന്നം വാങ്ങാനെത്തുന്ന ഉപഭോക്താവ് ആദ്യം ആ ഉൽപ്പന്നത്തെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉൽപ്പന്നത്തെ ശ്രദ്ധിക്കുമ്പോൾ അതിനോട് ഒരു താല്പര്യം ഉപഭോക്താവിൽ ഉണ്ടാകുന്നു. അങ്ങനെ താല്പര്യമുണ്ടാകുമ്പോൾ ആ ഉൽപ്പന്നം വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉപഭോക്താവിൽ രൂപപ്പെടുകയും ആ ആഗ്രഹത്തിൻ്റെ ഫലമായി ആ ഉൽപ്പന്നം ഉപഭോക്താവ് വാങ്ങുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തിയാണ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഉപഭോക്താവ് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഉപഭോക്താവ് സംതൃപ്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ഐഡാ സിദ്ധാന്തം പറയുന്നത്. ഒരു ഉപഭോക്താവ് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആ ഉപഭോക്താവിൽ ആ വസ്തുവിൽ ഒരു ശ്രദ്ധയുണ്ടാകുന്നു. ആ ശ്രദ്ധ ആ വസ്തുവിനോടൊരു താല്പര്യമായി മാറുന്നു. താല്പര്യം അത് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നു. ആഗ്രഹം ആ വസ്തു വാങ്ങുക എന്ന പ്രവൃത്തിയിൽ എത്തിച്ചേരുന്നു. ആ പ്രവൃത്തിക്ക് ശേഷം ഉപഭോക്താവിന് സംതൃപ്തി ഉണ്ടാകുന്നു. ഐഡാ സിദ്ധാന്തത്തിൻ്റെ വ്യക്തിഗത വിൽപ്പനാഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വാങ്ങാനായി എത്തുന്ന ഉപഭോക്താവ് വസ്തുവിനെ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ഉൽപ്പന്നത്തെ ശ്രദ്ധിക്കുകയും ആ ശ്രദ്ധ താല്പര്യമായി മാറുകയും ചെയ്യുന്നു. ആ വസ്തുവിനോടുള്ള ആ ഉൽപ്പന്നത്തോടുള്ള താല്പര്യം, അത് വാങ്ങണമെന്ന ആഗ്രഹം ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്നു. ആഗ്രഹത്തിൻ്റെ ഫലമായി ആ ഉൽപ്പന്നം വാങ്ങുക എന്ന പ്രവൃത്തിയിൽ എത്തിച്ചേരുന്നു. ആ പ്രവൃത്തി ആ ഉപഭോക്താവിന് സംതൃപ്തി നൽകുന്നു. റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വിൽപ്പനക്കാരൻ വ്യക്തിയിൽ ശരിയായ പ്രേരക വസ്തുക്കളാൽ ഉൽപ്പന്നങ്ങളോട് ആഗ്രഹം ജനിപ്പിക്കുകയും അങ്ങനെ ആ വ്യക്തിയിൽ ശരിയായ പ്രതികരണമുണ്ടായി വാങ്ങൽ എന്ന പ്രക്രിയയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന്
റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറി പറയുന്നു. വിൽപ്പനക്കാരനെ കേന്ദ്രീകരിച്ചുള്ളതാണ് റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറി. പ്രേരക പ്രതികരണ സിദ്ധാന്തം എന്ന് നമുക്ക് ഈ തിയറിയെ പറയാം. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. ഈ സിദ്ധാന്തം പറയുന്നത് വിൽപ്പനയിൽ എല്ലാം ശരിയാണ്, തെറ്റായി ഒന്നുമില്ല എന്നാണ് റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറി പറയുന്നത്. ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കളിൽ അത് വാങ്ങാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു പ്രേരകം അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അങ്ങനെ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരകം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഉപഭോക്താവ് ആ സാധനം വാങ്ങിയിരിക്കും, അവിടെ വിൽപ്പന നടന്നിരിക്കും എന്നാണ് റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറി പറയുന്നത്. ബയിങ് ഫോർമുല തിയറി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ബയിങ് സിദ്ധാന്തം അല്ലെങ്കിൽ ബയിങ് ഫോർമുല എന്നത്. ഈ സിദ്ധാന്തം പറയുന്നത് വിൽപ്പനക്കാരൻ്റെ അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ ജോലി എന്നത് ഉപഭോക്താവിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നതാണ്. ഉൽപ്പന്നം വാങ്ങാനായി എത്തുന്ന ഉപഭോക്താക്കൾ, ഓരോ ഉപഭോക്താക്കൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തുന്നത്. അതിനാൽ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ സെയിൽസ്മാൻ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നതാണ് ഈ സിദ്ധാന്തം രൂപീകരിച്ചത്. സ്ട്രോങ് എന്ന വ്യക്തിയാണ്. ഉപഭോക്താവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ബയിങ് ഫോർമുല സിദ്ധാന്തം. പ്രശ്ന പരിഹാരത്തിലൂടെയാണ് വാങ്ങൽ എന്ന മാനസികാവസ്ഥ സംജാതമാകുന്നതെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ബയിങ് ഫോർമുല സിദ്ധാന്തം യഥാർത്ഥത്തിൽ ഒരു മനഃശാസ്ത്ര സിദ്ധാന്തമാണ്. ഒരു ഉപഭോക്താവിന് പ്രശ്നം പരിഹരിക്കുന്നു എന്ന് തോന്നലുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോഴാണ് ഉപഭോക്താവ് ശരിയായ രീതിയിൽ വാങ്ങൽ നടത്തുന്നതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഒരു ഉപഭോക്താവിന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അയാൾ ഉൽപ്പന്നം വാങ്ങാൻ നിർബന്ധിതനാവും. ഉൽപ്പന്നം വാങ്ങുക അല്ലെങ്കിൽ ഉൽപ്പന്നം കാണുക എന്നത് അയാൾക്ക് സന്തോഷം തരുന്ന ഒരു പ്രവൃത്തിയാണ്. ഉൽപ്പന്നം കാണുമ്പോൾ ആ ഉൽപ്പന്നം വാങ്ങാനൊരു താല്പര്യം അയാളിലുണ്ടാകും. ആ താല്പര്യം ഉൽപ്പന്നം വാങ്ങും, അത് അയാളെ സംതൃപ്തിയിലേക്ക് നയിക്കും. ഒരു ഉപഭോക്താവിന് ഒരു പ്രശ്നം അനുഭവപ്പെടുമ്പോൾ ആ പ്രശ്ന പരിഹാരത്തിനായി ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നു. ഉൽപ്പന്നം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉൽപ്പന്നം കാണുമ്പോൾ ആ വ്യക്തിയിൽ സന്തോഷമുണ്ടാകുന്നു. ആ സന്തോഷം ആ ഉൽപ്പന്നം വാങ്ങൽ എന്ന പ്രക്രിയയിലേക്ക് ആ വ്യക്തിയെ നയിക്കും. അങ്ങനെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഉപഭോക്താവിന് ശരിയായ സംതൃപ്തി ലഭിക്കുന്നു. ഇതാണ് ബയിങ് ഫോർമുല. ആവശ്യം അല്ലെങ്കിൽ പ്രശ്നം ഉൽപ്പന്നത്തിലേക്ക് നയിക്കുന്നു, ഉൽപ്പന്നം വാങ്ങലിലേക്ക് നയിക്കുന്നു, ഉൽപ്പന്നം വാങ്ങൽ സംതൃപ്തിയിലേക്ക് നയിക്കുന്നു എന്നാണ് ബയിങ് ഫോർമുല പറയുന്നത്. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്കും ഇപ്പോഴത്തെ ഉപഭോക്താവിനുമാണ് ഈ സിദ്ധാന്തം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അടുത്ത മറ്റൊരു സിദ്ധാന്തമാണ് ബിഹേവിയറൽ ഇക്വേഷൻ തിയറി. ഈ സിദ്ധാന്തം രൂപീകരിച്ചത് ജെ എ ഹൊവാർഡാണ്. ഒരു വ്യക്തിയുടെ വാങ്ങൽ എന്ന പ്രതികരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഒരു വ്യക്തിയുടെ വാങ്ങൽ എന്ന പ്രതികരണം അതിനെ സ്വാധീനിക്കുന്നത് നാല് ഘടകങ്ങളാണ് എന്നാണ് ബിഹേവിയർ ഇക്വേഷൻ സിദ്ധാന്തം പറയുന്നത്. ഡ്രൈവ്, ക്യൂസ്, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെൻറ്റ്. ഉത്തേജകം, സൂചകം, പ്രതികരണം, പ്രബലനം. വാങ്ങൽ പ്രക്രിയയിൽ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് നാല് ഘടകങ്ങളാണ്: ഉത്തേജകം, സൂചകം, പ്രതികരണം, പ്രബലനം. ഒരു വ്യക്തി ഒരു കടയിലെത്തുമ്പോൾ ഏത് സാധനം വാങ്ങണമെന്ന് ആ വ്യക്തിയെ തീരുമാനപ്പെടുത്തുന്നത്
അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ അയാളെ നിർബന്ധിക്കുന്നത് നാല് ഘടകങ്ങളാണ്. ഉത്തേജകം, സൂചകം, പ്രതികരണം, പ്രബലനം. ഈ നാല് ഘടകങ്ങളാണ് ഉപഭോക്താവിൻ്റെ വാങ്ങൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നത്. ഈ നാല് ഘടകങ്ങളെ കൂടെ ചേർത്ത് ബിഹേവിയർ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. ബിഹേവിയർ ഇക്വേഷൻ എന്നത് ബി ഇസിക്വൽ ടു പി ഇൻറ്റു ഡി ഇൻറ്റു കെ ഇൻറ്റു വി എന്നാണ്. ബിഹേവിയർ എന്നത് ഒരു വ്യക്തിയുടെ വാങ്ങൽ എന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രതികരണം എന്നത് ഉത്തേജകം, സൂചകം, പ്രതികരണം, പ്രബലനം എന്നിവ ചേരുന്നതാണ്. ബി ഇസിക്വൽ ടു പി ഇൻറ്റു ഡി ഇൻറ്റു കെ ഇൻറ്റു വി. വിൽപ്പനാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മറ്റൊരു സിദ്ധാന്തമാണ് സ്പിൻ മോഡൽ. നാല് തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് വിൽപ്പന പ്രക്രിയയിൽ പ്രാധാന്യമുള്ളത്. ഒരു ഉപഭോക്താവിൻ്റെ സാഹചര്യവുമായിട്ടുള്ള ചോദ്യങ്ങൾ, ഒരു ഉപഭോക്താവിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒരു ഉപഭോക്താവിൻ്റെ പ്രശ്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഒരു ഉപഭോക്താവിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കാണ് വാങ്ങൽ പ്രക്രിയയിൽ അല്ലെങ്കിൽ വിൽപ്പനയിൽ കൂടുതൽ പ്രാധാന്യമെന്ന് സ്പിൻ മോഡൽ പറയുന്നു. ഉപഭോക്താവുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾക്കാണ് വിൽപ്പനയിൽ പ്രാധാന്യം. ആ നാല് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സാഹചര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, എംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൂചനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ആവശ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സ്പിൻ എന്നതിലെ എസ് മീൻസ് സിറ്റുവേഷൻ, പി മീൻസ് പ്രോബ്ലം, ഐ മീൻസ് ഇംപ്ലിക്കേഷൻസ് ആൻഡ് എൻ മീൻസ് നീഡ്. എന്താണ് സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ പ്രശ്ന സാഹചര്യം എന്താണ്, ഒരു പ്രശ്നമുണ്ടാകാനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കുക എന്നതാണ് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി പ്രശ്ന ചോദ്യങ്ങളാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഉപഭോക്താവിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് ചോദ്യങ്ങളിലൂടെ ചോദിച്ചു മനസ്സിലാക്കുന്നതാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. ഒരു ഉപഭോക്താവിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്നതാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. സൂചനാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്നത് ഒരു വ്യക്തിക്ക് ആ പ്രശ്നങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്ന് പരിശോധിക്കുന്നതാണ്. അവസാനമായി നീഡ് ക്വസ്റ്റ്യൻസ് ആണ് ആവശ്യ ചോദ്യങ്ങളാണ്. ആവശ്യ ചോദ്യങ്ങൾ എന്നാൽ ഉപഭോക്താവിന് പുതിയ ഉൽപ്പന്നത്തിൻ്റെ ആവശ്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്പിൻ മോഡൽ രൂപീകരിച്ചത് നെയിൽ റാഖാം എന്ന വ്യക്തിയാണ്. നെയിൽ റാഖാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്